ജനാധിപത്യ സംരക്ഷണത്തിന് രാജ്യാന്തര രംഗത്തെ വിദഗ്ധരുടെ ദീർഘ സംഭാഷണം രേഖപ്പെടുത്തി ശ്രദ്ധ നേടുകയാണ് രണ്ട് മലയാളി യുവാക്കൾ. നോം ചോംസ്കി ഉൾപ്പെടെ 6 രാജ്യങ്ങളിൽ നിന്ന് 21 പേരുടെ അഭിമുഖങ്ങൾ ഇതിനകം ഇവർ തയ്യാറാക്കി. അടുത്ത ഘട്ടത്തിൽ 30 പേരുമായുള്ള സംഭാഷണം എന്ന ലക്ഷ്യത്തോടെ ക്രൗഡ് ഫണ്ടിംഗ് തയ്യാറെടുക്കുകയാണ് ഇരുവരും. പ്രമുഖ ചിന്തകൻ നോം ചോംസ്കി, വിയറ്റ്നാം യുദ്ധഭീകരത തുറന്നുകാട്ടിയ മാധ്യമപ്രവർത്തകൻ ജോൺ പിൽജർ, ഇന്ത്യൻ തത്വചിന്തകൻ അഖിൽ ബിൽഗ്രാമി, മാധ്യമപ്രവർത്തകൻ പി സായിനാഥ്, ജിപ്സൺ ജോൺ, ജിതീഷ് പി എം എന്നീ മലയാളി യുവാക്കൾ രേഖപ്പെടുത്തിയത് ഇങ്ങനെ 21 പേരുടെ സുദീർഘ സംഭാഷണങ്ങളാണ്. രാഷ്ട്രീയം, ജനാധിപത്യം, സാമ്പത്തികം തുടങ്ങി പല മേഖലകളിലും ശ്രദ്ധേയമായ നിർദ്ദേശങ്ങളടങ്ങിയ സംഭാഷണം. നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് പി സായിനാഥുമായിട്ട്, മാക്സസ് അവാർഡ് വിന്നറായിട്ടുള്ള പി സായിനാഥിൻ്റെയാണ് ഏറ്റവും ലോങ് ഇൻ്റർവ്യൂസ് എടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, അതായത് ഇന്ന് ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു രാഷ്ട്രീയം ഉയർന്നു വരുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മളെങ്ങനെ, അതായത് നമ്മൾ പല രീതിയിൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കും. ചിലവർ, അതായത് അതിൻ്റേതായിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ നമ്മൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ചിലവർ എഴുതും. അപ്പം ഞാനും ജിതീഷും തീരുമാനിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു യങ് മാധ്യമ പ്രവർത്തകർ എന്ന രീതിയിൽ ലോകത്തിലെ പ്രശസ്തരായിട്ടുള്ള, ലോകത്തിലെ ഏറ്റവും മികച്ച ഇൻ്റലക്ച്വൽസിനെ, അക്കാദമിഷ്യൻസിനെ, ഏറ്റവും മികച്ച ജേർണലിസ്റ്റുമാരെ, ആക്ടിവിസ്റ്റുമാരെ ഒരേ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ട് ഈ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള സുദീർഘമായിട്ടുള്ള ഇൻ്റർവ്യൂ നടത്തുക. ഫ്രണ്ട് ലൈൻ, ഇന്ത്യൻ എക്സ്പ്രസ് തുടങ്ങിയവയ്ക്കൊപ്പം അമേരിക്കയിലെ പ്രശസ്തമായ മന്ത്ലി റിവ്യൂ മാഗസീനിലും ഈ സുദീർഘ അഭിമുഖങ്ങൾ അച്ചടിച്ചു വന്നു. വർത്തമാനകാലത്തെ മൂല്യമേറിയ പദ്ധതികളിലൊന്ന് എന്നാണ് സുദീർഘ സംഭാഷണം രേഖപ്പെടുത്തുന്ന ഈ ഉദ്യമത്തെ നോം ചോംസ്കി വിശേഷിപ്പിച്ചത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇതിനു മുമ്പ് ചോംസ്കിയുടെ ഇൻ്റർവ്യൂ ഫ്രണ്ട് ലൈനിൽ തന്നെ വരുന്നത് 2001 കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പ്ലാനിംഗ് കമ്മീഷൻ വൈസ് ചെയർമാൻ ബി കെ രാമേന്ദ്രൻ സാർ എടുക്കുന്നതാണ്. ചോംസ്കി 2001 ഇന്ത്യയിൽ വരുന്ന സമയത്ത് ചോംസ്കിയുടെ ഇൻ്റർവ്യൂ നമ്മൾ ഏകദേശം 28 മാസങ്ങൾ നീണ്ട വളരെ ഒരു ശ്രമഫലമായിട്ടാണ് 2018 നമുക്ക് അവസാനമായിട്ട് നമുക്ക് ഇൻ്റർവ്യൂ കിട്ടുന്നത്, നമ്മൾ പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നത്. അത് വളരെ പ്രയാസമാണ്. നമ്മുടെ കൂടുതലും ഒരുപാട് ഇൻ്റർവ്യൂസും ഫോറിൻ ഇൻ്റർവ്യൂകളാണ്, യു എസ് നിന്നും. ഇപ്പോൾ തന്നെ നമ്മൾ ഏകദേശം 6 രാജ്യങ്ങളിൽ നിന്ന് ചെയ്തു. യു എസിൽ നിന്ന്, സൗത്ത് ആഫ്രിക്കൻ രാജ്യമായ സെനഗലിൽ നിന്ന്, അതേ രീതിയിൽ ഗ്രീസിൽ നിന്ന്, ജർമ്മനിയിൽ നിന്ന്. അപ്പോൾ ഇതെല്ലാം പല ഇൻ്റർവ്യൂസും, അതായത് ഇന്ത്യയിലൊരു മീഡിയയിൽ വരുന്ന ആദ്യത്തെ ഇൻ്റർവ്യൂകളാണ് അവരുടെ. ലോകത്തെങ്ങുമുള്ള 30 പ്രമുഖരുടെ കൂടി സംഭാഷണം രേഖപ്പെടുത്തുക ആണ് ഇനി ഇവരുടെ അടുത്ത ലക്ഷ്യം. മധ്യേഷ്യയിലെ സംഘർഷം ഉൾപ്പെടെയുള്ള സമകാലീന സംഭവങ്ങളെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ നിലപാടുകളും തേടും. റൊമില ഥാപ്പറും നോം ചോംസ്കിയും അഖിൽ ബിൽഗ്രാമിയും ഈ പ്രോജക്റ്റിൻ്റെ ക്രൗഡ് ഫണ്ടിങ്ങിന് പിന്തുണ നൽകിയുള്ള പ്രസ്താവനകൾ നൽകിക്കഴിഞ്ഞു. പല യുവ നേതാക്കളുടെയും ക്രൗഡ് ഫണ്ടിങ് സാധ്യമാക്കിയ അവർ ഡെമോക്രസി .com വഴിയാണ് ഈ ശ്രമം. അടുത്ത ഘട്ടത്തിൽ നമ്മൾ ആരെയൊക്കെയാണ് നമ്മൾ അഭിമുഖം നടത്താൻ ഉദ്ദേശിക്കുന്നത്? കൂടുതൽ ഫോറിൻ വർക്കുകളാണ്. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ 12 രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ഇൻ്റലക്ച്വൽസ്, നോബൽ പ്രൈസ് വിന്നേഴ്സ്, അങ്ങനെയുള്ള ഒരു വലിയൊരു 30-40 വർക്കും കൂടെ വരുന്ന രീതിയിലുള്ള വലിയൊരു ഒരു വർക്കുകൾ നമ്മൾ കവർ ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ഫണ്ട് രീതിയിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു ക്രൗഡ് ഫണ്ടിങ് എന്നുള്ള രീതിയിലാണ്. ഒരു കാരണം ക്രൗഡ് ഫണ്ടിങ്ങിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഏജൻസിയുടെ ഫണ്ടോ, അല്ലെങ്കിൽ ആ ഏജൻസിയുടെ ഫണ്ട് മൂലം ഉണ്ടാകുന്ന മറ്റ്, അതായത് ഓക്കെ ഇത് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യില്ല. അപ്പോൾ അതിനുപരിയായിട്ട് ആളുകളിൽ നിന്ന്, അപ്പോൾ ജനാധിപത്യ മൂല്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, അതിന് ഒപ്പം നിൽക്കുന്ന ആളുകൾ, അപ്പോൾ അങ്ങനെയുള്ളവർ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഈ വർക്കിനെ അത്തരത്തിലൊന്ന് സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത ഘട്ടത്തിലേക്കുള്ള ആ ഒരു പ്രയാണത്തിന് വലിയ തടസ്സമില്ലെന്നാണ് ഞങ്ങൾ രണ്ടുപേരും വിചാരിക്കുന്നത്. ചരിത്രം അടയാളപ്പെടുത്തുന്ന ഈ സുദീർഘ സംഭാഷണങ്ങൾ ഭാവിയിലെ ജനാധിപത്യ അവകാശ സമരങ്ങൾക്ക് വഴികാട്ടിയായി പുസ്തകമായി ഇറക്കാൻ കൂടിയാണ് ഇവരുടെ ശ്രമം. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.